നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യയും മകളും നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്ത്. ബാലയ്ക്ക് പുറമെ രണ്ടുപേർക്കെതിരെ കൂടി പരാതി നൽകിയിട്ടുണ്ട്. താരത്തിൻ്റെ മാനേജർ രാജേഷാണ് രണ്ടാം പ്രതി. ഫിലിം ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ അനന്തകൃഷ്ണൻ മൂന്നാം പ്രതിയാണ്. പരാതിയെ തുടർന്ന് എറണാകുളം കടവന്ത്ര പോലീസ് ബാലയെ പുലർച്ചെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. നടൻ ബാലയ്ക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് നടൻ്റെ അഭിഭാഷക. കേസ് റദ്ദാക്കാൻ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു. കേസ് വിവരങ്ങളുടെ കൂടുതൽ രേഖകൾ കോടതിയിൽ നിന്ന് നേടാനുള്ള നടപടികളും ആരംഭിച്ചു വരികയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അഭിഭാഷക എന്ന നിലയിൽ FIR പരിശോധിച്ചിരുന്നു. ജാമ്യം ലഭിക്കാനുള്ള വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. 41A നോട്ടീസ് തന്നു വിടാനുള്ള കാര്യമേ ഉള്ളൂ. അദ്ദേഹം ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്ന ആളാണ്. ബാലയുടെ ആരോഗ്യനില മോശമാണ്. തളർന്ന അവസ്ഥയിലാണുള്ളത്. രാവിലെ തന്നെ മരുന്ന് കഴിക്കേണ്ട സാഹചര്യവുമുണ്ട്. അദ്ദേഹം കരൾ മാറ്റിവെച്ചൊരു രോഗിയാണ്. പ്രത്യേക തരത്തിലുള്ള ഭക്ഷണ രീതികളാലും മരുന്നിനാലുമാണ് അദ്ദേഹം ജീവിച്ചു വരുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലുമുള്ള സഹകരണവുമുണ്ട്. ഇത് നിലനിൽക്കുന്ന കേസല്ല എന്നാണ് എൻ്റെ അറിവിൽ നിന്നും മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു പരാതി ലഭിച്ചാൽ മാനുഷിക പരിഗണന അനുസരിച്ച് 41A നോട്ടീസ് തന്ന് വിളിക്കാമായിരുന്നു എന്ന അഭിപ്രായവും എനിക്കുണ്ട്. പോലീസ് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിലും ബാല പരാതിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഇന്നലെ രാത്രി 8 മണിക്കാണ് പരാതി കിട്ടി FIR രജിസ്റ്റർ ചെയ്യുന്നതെന്ന് രേഖകളിൽ നിന്നും മനസ്സിലായിയെന്നും ബാലയുടെ അഭിഭാഷക പറയുന്നു. മുൻ ഭാര്യയായ ഗായികയും മകളും നൽകിയ പരാതിയിലാണ് ബാലയെ അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, കുട്ടികളോട് ക്രൂരത കാട്ടൽ എന്നീ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കാനുള്ള മൊഴികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്.